നോട്ട് ക്ഷാമത്തിൽ മോദി സർക്കാരിന്റെ കള്ളക്കളി പൊളിച്ചടുക്കി മലയാളി സാമ്പത്തിക വിദഗ്ധൻ. ഡിജിറ്റൽ ഇക്കോണമി വളർന്നുവെന്ന കേന്ദ്രത്തിന്റെ അവകാശവാദം പച്ചക്കള്ളം. പ്രതിസന്ധി രൂക്ഷമാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ഇടപെടലെന്നും ജെയിംസ് വിൽസൺ കണക്കുകൾ നിരത്തി പറയുന്നു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ബിബിന ചേരുന്നു. ബിബിന, അതായത് ഈ നോട്ട് ക്ഷാമം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ നോട്ട് നിരോധനം ഏർപ്പെടുത്തുമ്പോൾ അവിടെ ഡിജിറ്റൽ ഇക്കോണമി വളരുന്നു, ഡിജിറ്റൽ ഇടപാടുകളൊക്കെ തന്നെ വളരും. രാജ്യത്ത് നോട്ട് ക്ഷാമം ഇല്ലാതാകി ഒരുപക്ഷെ എല്ലാ ജനങ്ങളും ഡിജിറ്റൽ ഇടപാടിലേക്ക് മാറുമെന്ന വാദമാണ് ഒരുപക്ഷെ ഉയർന്നത്. ഇപ്പോൾ ഇത്തരം കണക്കുകളൊക്കെ തന്നെയും പൊള്ളയാണ്. ഇതൊക്കെ തന്നെ നരേന്ദ്രമോദി ചില നടത്തിയ സാമ്പത്തിക മേഖലയിൽ നടത്തിയ ഇടപെടലുകളുടെ തിരിച്ചടിയാണ് ഇന്ന് രാജ്യം നേരിടുന്നത് എന്ന നിലയിലേക്ക് ജെയിംസ് വിൽസനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ എങ്ങനെയാണ് കണക്കുകൾ നിരത്തി ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത്? തീർച്ചയായും പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇത്രയും നാൾ നരേന്ദ്രമോദി കാട്ടിക്കൂട്ടിയ കാര്യങ്ങളുടെ എല്ലാം വ്യക്തമായ കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് മലയാളിയും ബ്ലോഗറും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധനുമായ ജെയിംസ് വിൽസൺ ഇപ്പോൾ ബ്ലോഗിൽ ചില കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു നോട്ട് ക്ഷാമം ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ രാജ്യത്ത് വലിയ തോതിലുള്ള നോട്ട് ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നോട്ട് ക്ഷാമം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ നോട്ട് ക്ഷാമം ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിന്റെ കൈകടത്തിലാണ് ഇത്തരത്തിലൊരു വലിയ നോട്ട് ക്ഷാമം ഉണ്ടാവാനുള്ള കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വ്യക്തമായ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് പോയിന്റ് പോയിന്റുകളായി ഓരോ കണക്കുകളും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമതായിട്ട് വരും ആധികാരികമായി പറയാൻ കഴിയുന്ന വ്യക്തി തന്നെയാണ് ശ്രീ ജെയിംസ് വിൽസൺ. അദ്ദേഹം നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജെയിംസ് വിൽസൺ, അതായത് ഇവിടെ നമ്മുടെ ATMകളിലൊക്കെ തന്നെ പണം ഇല്ലാതാകുന്ന സാഹചര്യം, കാരണം നോട്ട് നിരോധനം കഴിഞ്ഞു വർഷങ്ങൾ എത്തിയിരിക്കുന്നു, അപ്പോഴൊക്കെ ഉയർന്നു വന്ന വാദം ഇത് ഈ ഒരു പ്രക്രിയ നടപ്പിലാക്കുമ്പോൾ അല്പമൊന്ന് സഹിച്ചാൽ മതി, രാജ്യം ഡിജിറ്റൽ ഇടപാടുകൾക്കൊപ്പം സഞ്ചരിക്കും. പക്ഷേ അതൊന്നുമേ കാണാത്ത, അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കുന്നു സാമ്പത്തിക മേഖലയിൽ ഈ താളപ്പിഴ. എന്തുകൊണ്ടുണ്ടായി, അതിൻ്റെ കാരണങ്ങൾ തിരയുമ്പോൾ തങ്ങളെപ്പോലെയുള്ള വിദഗ്ധർ, സാമ്പത്തിക വിദഗ്ധർ നടത്തിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്താണിതിൽ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ ശ്രീ ജെയിംസ് വിൽസൺ? യഥാർത്ഥത്തിൽ നമ്മുടെ GDP അല്ലെങ്കിൽ എക്കണോമി വളരണമെങ്കിൽ എക്കണോമിയിലെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്ന സാധനമാണ് കറൻസി, അല്ലെങ്കിൽ കറൻസിക്ക് പകരം അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കണം. ട്രാൻസാക്ഷൻ നടക്കാനായിട്ട് ഒരു മീഡിയം വേണം. ആ മീഡിയമാണ് നമ്മൾ കറൻസി എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം 11.6-12.2 ഇടയ്ക്കുള്ള ഒരു കറൻസിയും GDP തമ്മിലുള്ള റേഷ്യോ, അതായത് നമ്മുടെ ടോട്ടൽ GDP നോമിനൽ GDP ഏതാണ്ട് ഒരു 12-11.5 ഇടയ്ക്കുള്ള ഒരു ശതമാനം കറൻസി ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി. ഈ നോട്ട് നിരോധനം വന്നു കഴിഞ്ഞിട്ട് അതിനടുത്ത വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക മുമ്പുള്ള സാമ്പത്തിക വർഷം 2016-17 സാമ്പത്തിക വർഷം ഈ കറൻസി GDP റേഷ്യോ മാർച്ച് അവസാന റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്ക് പ്രകാരം 8.8 അന്ന് ഗവൺമെന്റ് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിജിറ്റൽ ഒരു നമ്മളൊരു ഡിജിറ്റൽ എക്കണോമി പോലെ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ എക്കണോമികളുടെ ഒരു 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 ഇതിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പിന്നെ GDP ഗ്രോത്ത് വളരെയധികം തകരാറിലായിരുന്നു. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു എക്കണോമിയുടെ ഫോർമൽ എക്കണോമി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫോർമൽ എക്കണോമി, നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള സാമ്പത്തിക ഇത്. അതിന് കേരളം ഒരു അപവാദമാണെങ്കിലും നമ്മൾ മറ്റ് പിന്നെ നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ മൊബൈൽ കണക്ടിവിറ്റി, ഇന്റർനെറ്റ് ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾക്ക് കറൻസി അല്ലാതെ ഈ ഡിജിറ്റൽ എക്കണോമിയിലൂടെ ഒരു ഇതിന്റെ അകത്തേക്ക് ഒരു കുതിച്ചുചാട്ടം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിന്റെ നമ്മൾ ഒരു 5 കൊല്ലത്തെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു ഒരു ഇതിനുള്ള ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ എക്കണോമി ഇതിനെ ഈ കറൻസിക്ക് പകരം നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡിജിറ്റൽ എക്കണോമി അല്ലെങ്കിൽ നോട്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഡിജിറ്റൽ എക്കണോമിയുടെ ഗ്രോത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെല്ലാം ഉണ്ടായ ഗ്രോത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഡിജിറ്റൽ എക്കണോമി വർഷം വർഷമുള്ള ഒരു ഗ്രോത്ത് എടുത്തു നോക്കിയാൽ കേവലം 38% അത് വളർന്നത്. ഈ RTGS മാറ്റി നിർത്തണം, കാരണം RTGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
വൻകിട രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ്. അതിലൊന്നും നോട്ടല്ല ഉപയോഗിക്കുന്നത്, അവിടെ കൂടുതലും ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആണ്. ഈ നോട്ട് റീപ്ലേസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ റീറ്റെയിൽ ആയിട്ട്, അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ്, പേടിഎം, നെറ്റ് ബാങ്കിങ് മുതലായ, അല്ലെങ്കിൽ യു പി ഐ, ഭീം ഇങ്ങനെയൊക്കെ പറയുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇതിനു മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ വർഷം അതിലുണ്ടായ ഗ്രോത്ത് 36%. അപ്പോൾ അത് തന്നെ കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാർച്ച് അവസാനം, കാരണം ക്വാർട്ടർ 3 വരെയുള്ള ജി ഡി പി മാത്രമേ റിസർവ് ബാങ്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമുക്കത് ഒരു നോർമൽ ട്രെൻഡ്, അല്ലെങ്കിൽ റിസർവ് ബാങ്കും ഈ സാമ്പത്തിക വിദഗ്ധരും ഒക്കെ പ്രൊജക്ട് ചെയ്തനുസരിച്ചിട്ട് നമ്മുടെ 2017-18 വർഷത്തെ നമ്മൾ ജി ഡി പി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100 ലക്ഷം കോടി രൂപ അടുത്തുള്ള ഒരു ജി ഡി പി ഗ്രോത്ത് ഉണ്ട്. പക്ഷേ അപ്പോഴുള്ള പൈസ, നിലവിലുള്ള കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം 18.1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേവലം 10.8%. ഈ 1% കറൻസിയുടെ, അതായത് ജി ഡി പി കറൻസിയായിട്ടുള്ള 1% വ്യത്യാസം, കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഭാസമായിരുന്നു. കാരണം ഒരു സാധനം അതിനെ കൊണ്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാവുന്ന, എക്കണോമിയിൽ കറൻസിയുടെ ഡിമാൻഡ് മാക്സിമം സ്ട്രെച്ച് ചെയ്തിരുന്ന ഒരു സമയമാണ്. പക്ഷേ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഏപ്രിൽ ഇത് വളരെ ശക്തമായി ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും നമ്മൾ മുൻ വർഷങ്ങളെ എല്ലാ വർഷങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ മാർച്ച് അവസാനം ഡിപ്പോസിറ്റ് കൂടുകയും ഏപ്രിൽ മാസം, അതായത് ബാങ്കുകളുടെയൊക്കെ ഒരു ഡിപ്പോസിറ്റ് ഡ്രൈവ് ഉണ്ട്, പലരെയും ഫോഴ്സ് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യും, ഈ ഏപ്രിൽ മാസത്തിൽ വൻതോതിൽ പൈസ പിൻവലിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ഒരു പൈസ പിൻവലിക്കുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇക്വിലിബ്രിയം തകരാറിലാകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അത് സെൻട്രൽ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാനിക് ആക്കിയതുകൊണ്ടാണ്. അവിടെ ആ പാനിക്കിലേക്ക് ഒരു വരുമ്പോൾ ഒരു ഒളിച്ചുകളി എന്ന നിലയിൽ, നമുക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഒളിച്ചുകളി, കാരണം നോട്ട് അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ കാണിക്കാൻ വേണ്ടി ഡിജിറ്റൽ, അതായത് ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് പോകുന്നു എന്ന നിലയിലേക്ക് കാണിക്കാൻ വേണ്ടി നോട്ട് അച്ചടിക്കുന്നതിൻ്റെ തോതൊക്കെ തന്നെ കുറച്ചിട്ടുണ്ട് ബോധപൂർവം എന്നുകൂടി പറയേണ്ടി വരുന്നുണ്ട് അങ്ങേക്ക്. അതെ, നോട്ട് അച്ചടിച്ച്, അതായത് നോട്ട് അവർക്കറിയാം. റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ റിസർവ് ബാങ്കിന് ഏകദേശം 4000-ലധികം, റിസർവ് ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന 4000-ലധികം കറൻസി ചെസ്റ്റുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇത് തമ്മിൽ, ഈ കറൻസി ചെസ്റ്റുകൾ തമ്മിൽ വളരെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആയിട്ടുള്ള ഒരു ഡിസിഷൻ സപ്പോർട്ടിംഗ് സിസ്റ്റം, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും, ഏതെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ കറൻസി സിസ്റ്റിൽ കറൻസിക്ക് ഡിമാൻഡ് കൂടുകയാണോ അല്ലെങ്കിൽ കുറയുകയാണോ. അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അത് വളരെ, അവര് വളരെ റിയൽ ടൈം ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യും, അതനുസരിച്ച് കറൻസി. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് തിരുവനന്തപുരത്ത് കറൻസി ചെസ്റ്റിൽ ക്യാഷിനൊരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള കൊച്ചിയിൽ നിന്നോ മദ്രാസിൽ നിന്നോ ഒരു ദിവസമോ രണ്ട് ദിവസത്തിനകത്ത് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ട് ഈ കറൻസി എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഈ കറൻസി ജി ഡി പി റേഷ്യോ പഴയ നിലയിലേക്ക് എത്തുകയും, അതായത് ആളുകളെല്ലാം മുമ്പേ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഡിമോണിറ്റൈസേഷന് മുമ്പ് ഉണ്ടായിരുന്ന 17.99 ലക്ഷം കോടി രൂപ, അന്ന് 17.9 ലക്ഷം അടുത്തുള്ള ഒരു ഫിഗറിനെ ക്രോസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ അപ്പോഴും നമ്മൾ ബോധപൂർവം ഗവൺമെന്റ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യാതെ പോയ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സംഭവം നടക്കുമ്പോൾ, അന്ന് നടന്നത് നവംബർ 2016, നമ്മൾ ഇത് നിൽക്കുന്നത് മാർച്ച് 2018, 18 മാസങ്ങൾ കഴിഞ്ഞു. ഈ 18 മാസം ഉണ്ടായ ഒരു സാമ്പത്തിക വളർച്ച പഴയ രീതിയിലായിരുന്നു, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക അതേ വളർച്ചയിലായിരുന്നെങ്കിൽ ഈ ഇത് വളരെ ഗുരുതരമായിരുന്നു. എങ്കിൽ പോലും ഇപ്പം പതുക്കെ എക്കണോമി റിവൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഈ ഇതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് പതുക്കെ എക്കണോമി റിവൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നോട്ടിന്റെ ഡിമാൻഡ് തുടരുക. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ മേരി ജോർജ്, അതായത് നമ്മളിപ്പോൾ 18 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, കാരണം ആ ഒരു വലിയ കോളക്കം ടേണിംഗ് പോയിന്റ് കാൽവയ്പാണ്, അതായത് സാമ്പത്തിക മേഖലയെ ഉടച്ചു വാർക്കാൻ പോകുന്നു എന്ന രീതിയിൽ ആ ദിനത്തിൽ നരേന്ദ്രമോദി സർക്കാർ നമ്മോട് പറഞ്ഞ കാര്യം, ടീച്ചർ അടക്കം അക്കാര്യത്തിൽ വലിയ സ്വാഗതം നൽകി, ഒരു പൊളിച്ചെഴുതാൻ അവധാനതയോടുള്ള ഒരു കാൽവയ്പ് സാമ്പത്തിക മേഖലയിൽ എന്നൊക്കെ വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാണ് ഡോക്ടർ മേരി ജോർജ്. പക്ഷേ 18 മാസം കഴിയുമ്പോൾ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്ത് നോട്ട് ക്ഷാമം അതിരൂക്ഷമാണ്. മാത്രമല്ല, മറുവശത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡിജിറ്റലൈസേഷൻ എന്ന പ്രക്രിയയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഓലഷെഡിൽ കൊണ്ടുപോയി എ സി വെക്കുന്നത് പോലെ, ഓലഷെഡിൽ എ സി വെക്കുന്നത് പോലെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിനൊപ്പം പൊരുത്തപ്പെടാത്ത രീതിയിലേക്ക് ഈ ഒരു പ്രക്രിയയെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച്, ഇനിയെങ്കിലും ഇതിൻ്റെ പിഴവ് കാണാതെ പോകാൻ കഴിയുമോ ഡോക്ടർ മേരി ജോർജ്?
ഡോക്ടർ മേരി ജോർജിലേക്ക് എത്താം. ജെയിംസ് വിൽസൺ, ഞാൻ ചോദിച്ചു, ഇനി ഇതിൻ്റെ ഒരുപക്ഷെ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂടാനുള്ള സാധ്യതയാണോ? ഈ സാമ്പത്തിക മേലി താളപ്പിഴവ് പരിഹരിക്കാൻ തക്ക രീതിയിലുള്ള എന്ത് ഇടപെടലാണ് ഒരുപക്ഷെ തേടേണ്ടി വരുന്നത്? അല്ല, ഗവൺമെന്റ് ഇപ്പോൾ അത് അവർക്ക് പോളിസിയാണ് എങ്കിൽ കൂടി. അല്ല അല്ല, ഗവൺമെന്റ് ആദ്യം ഉണ്ടായിരുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇതൊരു തെറ്റുപറ്റി, അല്ലെങ്കിൽ അവര് നോട്ട് നിരോധനത്തിന് ശേഷം ആദ്യം അവർ പറഞ്ഞ 50 ദിവസത്തിനകത്ത് ഈ നോട്ടുകളൊക്കെ നമ്മുടെ ഈ ഡിമോണിറ്റൈസ് നോട്ടുകളൊക്കെ സിസ്റ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അന്ന് ചെയ്തപ്പോൾ നമ്മുടെ പ്രിന്റിംഗ് കപ്പാസിറ്റി പോലും മനസ്സിലാക്കാതെയാണ് ചെയ്തത്. പക്ഷെ പ്രിന്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് ഞാൻ അന്ന് എന്റെ ബ്ലോഗിൽ എഴുതിയത്. ശ്രീ ജെയിംസ് വിൽസൺ, ഞാൻ മടങ്ങി എത്താം. ഡോക്ടർ മേരി ജോർജ്, അതായത് ഇങ്ങനെയാണ്, കാരണം ഞാൻ എടുത്തു പറയുന്നത് ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഇതിനെ സ്വാഗതം ചെയ്തതാണ്. 18 മാസം പിന്നിട്ടിരിക്കുന്നു ആ കരിദിനമെന്ന്, ഇപ്പോഴും നമുക്ക് കരിദിനമെന്ന ആക്കത്തോടുകൂടി വിശേഷിപ്പിക്കേണ്ടി വരികയാണ് ആ ദിനത്തെ. കാരണം ഇവിടുത്തെ നമ്മൾ നോക്കിയാൽ GDP കറൻസി റേഷ്യോ ഇതൊക്കെ പൊരുത്തപ്പെടാതെ പോവുകയാണ് ടീച്ചർ. അതായത് എന്തുകൊണ്ട് ഇപ്പോഴും ഈ നോട്ട് നിരോധനം മൂലമുണ്ടായിട്ടുള്ള ഈ കറൻസി ക്ഷാമം, അതാണ് കാരണമെന്നതിലേക്ക് വരികയാണ്. ഡിജിറ്റലൈസേഷൻ എന്ന പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം പല കള്ളക്കണക്കുകളും നിരത്തുന്നു, പകരം നോട്ടടിക്കാതെ ബോധപൂർവ്വം ഡിജിറ്റലൈസേഷനിലേക്ക് ഇന്ത്യ മാറി തുടങ്ങിയ പെരുപ്പിച്ച കാട്ടം കൂടി സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും വസ്തുത പരിശോധിക്കേണ്ടി വരുന്നൊരു സാഹചര്യമില്ലേ ഡോക്ടർ മേരി ജോർജ്? തീർച്ചയായിട്ടും സാഹചര്യമുണ്ട്. അത് ഇനി ഇങ്ങനെ പോകുകയാണെങ്കിൽ വളരെ അക്യൂട്ടായി തന്നെ തുടരുകയും ചെയ്യും. അപ്പൊ എനിക്ക് രണ്ട് സംശയങ്ങളാണ് ഇപ്പോഴത്തെ ഈ നോട്ട് ക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് കൊണ്ടുപോവുക ഇന്ത്യൻ ഇക്കോണമിയെ എന്ന താല്പര്യം, മോദി ഗവൺമെന്റിന്റെ താല്പര്യം ഇതുവരെ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ട് ടീച്ചർ കാണുന്ന പോലെ എന്തുകൊണ്ട്? ഞാൻ നേരത്തെ ഉപയോഗിച്ച, അതായത് അവധാനതയില്ലാതെ ഇന്ത്യൻ സാഹചര്യത്തെ മനസ്സിലാക്കാതെ പോയ ഒരു നയം, അതിന്റെ ഒരുപക്ഷെ ദുരന്തമാണോ ഇപ്പോൾ നമ്മൾ പേറുന്നത്? തീർച്ചയായിട്ടും അതിന്റെ ദുരന്തം തന്നെയാണ്. അതായത് 94-96% ജനങ്ങൾ ജോലി ചെയ്യുന്നത്, അതായത് ജോലിയുള്ള ജനങ്ങൾ ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിൽ അഥവാ അനൗപചാരിക മേഖലയിലാണ്. അവിടെയൊന്നും ഡിജിറ്റൽ അല്ല ട്രാൻസാക്ഷൻസ്, അവിടെ നേരിട്ട് ക്യാഷാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ നേരിട്ട് ക്യാഷ് കൊടുത്താണ് അവരുടെ കൺസ്യൂമർ ഐറ്റംസ് വാങ്ങുന്നത്. അപ്പൊ ഇപ്പോഴും 80% ഇന്ത്യൻ ഇക്കോണമിയുടെ 80% ഇപ്പോഴും കറൻസി ഇക്കോണമിയാണ്. അപ്പോ ഇതൊരു കുറുക്കു വഴിയിലൂടെ ഡിജിറ്റൽ ഇക്കോണമി ആക്കി തീർക്കാൻ വേണ്ടി വീണ്ടും ഒരു നോട്ട് ക്ഷാമം സൃഷ്ടിക്കുക, അതായത് 2000 രൂപയുടെ നോട്ട് അടിച്ചിറക്കാതിരിക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ വലിയ ഡിനോമിനേഷൻ ആയത് കാരണം കൊണ്ട് അത് അടിച്ചിറക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു പ്രത്യാഘാതമാണ് അങ്ങനെയുള്ള കറൻസി ട്രാൻസാക്ഷൻസിൽ ഉണ്ടാവുക, ഒരു ഇടിവാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോഴത്തേക്കും അറ്റായി ജനങ്ങൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് പോകും. ഒന്നും അല്ലെങ്കിൽ, അതായത് ഒരു 4% അല്ലെങ്കിൽ ഒരു 6%, ഒരു 10% ആൾക്കാരെങ്കിലും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിലേക്ക് പതുക്കെ പതുക്കെ മൂവ് ചെയ്യും. അങ്ങനെ മറ്റേ, അതായത് മേഖലയെയും ഡിജിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന വ്യാമോഹമാണ് ഈ ഗവൺമെന്റിനുള്ളത്. അതാണ് എന്റെ ഒരു പോയിന്റ്. അപ്പം ഈ 2000 രൂപ നോട്ടുകൾ അടിക്കാതെ അവരെ കറൻസി ക്ഷാമം മനഃപൂർവ്വം സൃഷ്ടിച്ച് ഡിജിറ്റൽ ഇക്കോണമി ശ്രമിക്കുന്നു. രണ്ടാമത് ഒരു കാരണം കൂടിയുണ്ട്, അതായത് ഈ കടം കൊണ്ട് മുടിഞ്ഞ ബാങ്കിങ് സിസ്റ്റത്തോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ കൊടുത്ത വായ്പകളെ മോണിറ്റർ ചെയ്യുക, തിരിച്ചു പിടിക്കുക. അങ്ങനെ തിരിച്ചു പിടിക്കണം നരേന്ദ്ര, മറ്റേ നീരവ് മോദിയെ പോലെയുള്ളവരുടെ കയ്യിലിരിക്കുന്ന തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോ അത് കേൾക്കുന്ന ജനം, അതുപോലെ ഫിനാൻഷ്യൽ റെസല്യൂഷൻ ഇൻഷുറൻസ് പാസ്സാക്കിയല്ല, കേന്ദ്ര ഗവൺമെന്റിനെ മണി ബില്ലായിട്ട് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് പാസ്സാക്കാനുള്ള മജോറിറ്റി പാർലമെന്റിൽ ഉണ്ട്. അത് കാരണം കൊണ്ട് ആ ബില്ല് കൊണ്ടുവന്നാല് സാധാരണ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഡെപ്പോസിറ്റേഴ്സിന്റെ പണം പോലും കള്ള, അതായത് കിട്ടാക്കടത്തിന് പകരമായിട്ട് ഉപയോഗിച്ച് ബാങ്കിന്റെ ധനസ്ഥിതി, മൂലധനസ്ഥിതി ശക്തമാക്കാനുള്ള ഒരു നടപടി അതിലുണ്ട്. അതിന് എന്താ പറയാ, അമെന്റ്മെന്റ് വേണമെന്ന് പാർലമെന്റിൽ വളരെ ശക്തമായ വാദം നടത്തുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റിന് സിംഗിൾ മജോറിറ്റി ഉള്ളത് കൊണ്ട് മണി ബില്ല് അത് പാസാക്കുന്ന പക്ഷം ഡെപ്പോസിറ്റേഴ്സിന്റെ പണം പോലും സുരക്ഷിതമല്ല ബാങ്കിങ് സിസ്റ്റത്തിൽ എന്ന ഭയമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും കിട്ടുന്ന പണം സൂക്ഷിച്ചു വെക്കാം എന്ന് കരുതി
അതായത് ഇനി അടുത്തൊരു ഡീമോണിറ്റൈസേഷൻ ഉണ്ടാവില്ല എന്ന് കരുതി 2000 രൂപയുടെ ഒക്കെ നോട്ടുകൾ പിന്നെ വാങ്ങി അവർ ലോക്കറിലോ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി സൂക്ഷിക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ ക്ഷാമം വന്നിരിക്കുന്നത് എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ ടീച്ചർ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഹസനൽ ബെന്ന കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബെന്നിലേക്ക് വരുമ്പം ശ്രീ ജെയിംസ് വിൽസണിലേക്ക്, ശ്രീ ജെയിംസ് വിൽസൺ ഒരു കാര്യം കൂടി, കാരണം ഇവിടെ ബാങ്ക് നിക്ഷേപം കുറഞ്ഞു തുടങ്ങിയ കാരണങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുപക്ഷെ ശ്രദ്ധ ക്ഷണിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല ഘടകങ്ങൾ, ഇവിടെ നയത്തിൽ വന്ന പാളിച്ചയാണ്, തുമ്പിയെ കൊണ്ട് പാറ ചുമപ്പിക്കുന്ന രീതിയിലേക്ക്, കാരണം ഈ ബോധപൂർവമായി ഡിജിറ്റലൈസേഷനിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, ആ രീതിയിലേക്ക് നോട്ടിൻ്റെ അച്ചടി കുറയ്ക്കുന്നു, അത് കാരണം ഇതൊരു നയ പ്രതിസന്ധിയായി മാറുന്നു എല്ലാവരും, കാരണം മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു പാളിച്ച എന്ന് വിശേഷിപ്പിക്കുന്നു. ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് പോലും രാഷ്ട്രീയപരമായി നരേന്ദ്രമോദി സർക്കാരിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു പ്രക്രിയ, ആ പ്രക്രിയയ്ക്ക് റിസൾട്ടുണ്ട്, അതിൻ്റെ മെറിറ്റ് ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പക്ഷേ നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള ചില നടപടികൾ എന്നുകൂടി പറയേണ്ടി വരുമോ? ആ സാഹചര്യത്തിനൊത്ത് പക്ഷേ ഇന്ത്യൻ സാഹചര്യം വളർന്നിട്ടില്ല, കാരണം നിക്ഷേപം കുറഞ്ഞിട്ടുണ്ട് ബാങ്കിങ് എന്നതൊക്കെ ഒരു കാരണങ്ങളല്ല എന്ന് അങ്ങേക്ക് തറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ടോ? അതെ, നിക്ഷേപം ഒന്നും കുറഞ്ഞിട്ടില്ല, കാരണം നിക്ഷേപം റിസർവ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്ന കണക്ക് നമുക്ക് 15 February വരെയുള്ള റിസർവ് ബാങ്കിന്റെ കണക്കുണ്ട്. റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം പിന്നെ ആ ആഴ്ചയിലുള്ള ഒരു നിക്ഷേപത്തിൽ വന്ന കുറവ് 54,000 കോടിയാണ്. പക്ഷേ ഈ 54,000 കോടി ആ വർഷം ഈ കഴിഞ്ഞ ഫെബ്രുവരിക്ക്, അതായത് 16 February പിന്നെ 2 ഇടയ്ക്കുള്ള ആ 2 ആഴ്ചയ്ക്കിടയ്ക്ക് 54,000 കോടി വന്നിട്ടു. അതിന് മുമ്പുള്ള ഈ വർഷം തന്നെ, അതായത് കഴിഞ്ഞ 2017 March 31 75,000 കോടിയിൽ കൂടുതൽ പിന്നെ ക്യാഷിന്റെ ഒരു കുറവ് 4 തവണ വന്നിട്ടുണ്ട്, 4 തവണ നിക്ഷേപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് പതുക്കെ റീകൂപ്പ് ചെയ്യും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്, നമ്മുടെ ഇന്ത്യൻ ബാങ്കുകളിൽ ഇപ്പം അവസാനമായി റിസർവ് ബാങ്ക് പുറത്തുവിട്ട ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടും സേവിങ്സ് ആൻഡ് കറന്റ് ഡിപ്പോസിറ്റ് ആയിട്ടും നമുക്കുള്ളത് 110 ലക്ഷം കോടി രൂപയാണ്. 110 ലക്ഷം കോടി രൂപ നമ്മൾ സംസാരിക്കുന്ന കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ഒരു 20% താഴെയുള്ള ഒരു പണമാണ്. ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഈ ഡിജിറ്റൽ ഇതിലേക്ക്, അതായത് അവർക്കൊരു തെറ്റുപറ്റി എന്ന് സമ്മതിക്കാനുള്ള ഒരു പ്രശ്നമാണ് ഇതിന്റെ അകത്ത് ഉണ്ടായത്. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൊണ്ട് ഇതിനെ മറികടക്കാം എന്ന് അവർ വിചാരിച്ചവിടുത്താണ് അവർക്ക് തെറ്റുപറ്റിയത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2007 ശരിക്കും പറഞ്ഞാൽ ഒരു പേയ്മെന്റ് ആൻഡ് സിസ്റ്റം സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് ഡിജിറ്റൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഡിജിറ്റൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഡിജിറ്റൽ ആസ് ആൻ ഓപ്ഷനാണ്. അല്ലാതെ ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ ഡിജിറ്റൽ ഒരു നമുക്കൊരു ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു 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 ഡിമോണിറ്റൈസേഷൻ എന്ന ഒരു പരിഷ്കാരം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ നമ്മൾ ഇന്ത്യയെ ഡിജിറ്റൽ ആക്കാൻ പറ്റില്ല. ഞാൻ ഒന്ന് ഇടപെട്ടുകൊണ്ട് ശ്രീ ഇപ്പോൾ ഹസനുൽ ബെന്ന, ദില്ലിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ ഹസനുൽ ബെന്ന, അതായത് ഇവിടെ നയത്തിന്റെ പ്രശ്നമാണ്, ആ നയത്തിന്റെ പ്രശ്നമാണെന്ന് ഒരു പക്ഷേ ആത്മവിമർശനം ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു. അത് വരുമ്പോൾ ഇവിടെ ഇന്ത്യൻ ഇക്കോണമി ആ നിലയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പഠിച്ച പണി 18 പയറ്റുന്നു എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ പറയുന്നു. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടുത്ത പ്രക്രിയയിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു എന്ന് ബോധപൂർവം വരുത്തേണ്ടി വരുന്ന ഒരു ബാധ്യത അവർക്ക് വരുന്നുണ്ട്. ഒക്കെ നോക്കിയാലും ഇവിടെ ഒരു തിരുത്തൽ പ്രക്രിയ വേണം, അത് ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരുന്നു, മാത്രമല്ല ഇന്ത്യൻ സാമ്പത്ത് വ്യവസ്ഥ നേരത്തെ യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെ ആഗോള വിപണിയിൽ ആഗോള സാമ്പത്തിക മേഖലയിൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോഴൊക്കെ ഇവിടെ നമ്മൾ പ്രകടിപ്പിച്ചൊരു ഉത്തേജനം ഉണ്ടായിരുന്നു, അതൊന്നും കാണാതെ പോകുന്നു, ഇല്ലാതെ പോകുന്നു, കൂപ്പുകുത്തുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടെ എവിടെയാണ് പിഴവ് താങ്കൾ കാണുന്നത് ശ്രീ ഹസനുൽ ബെന്ന? താങ്കള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് ആദ്യമായി എന്റെ സുഹൃത്ത് കൂടിയായ നമ്മൾ അറിയുന്ന ജെയിംസ് വിൽസനെ അഭിനന്ദിക്കുകയാണ്. കാരണം പലപ്പോഴും ഈ സാമ്പത്തികമായ ഇത്തരം വിഷയങ്ങളെ ദുർഗ്രാഹ്യമാക്കി വെക്കുന്നത് കൊണ്ടാണ് സാധാരണക്കാർക്ക് ഇത് അറിയാതെ പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരെ ലളിതമായ വിഷയങ്ങൾ ആളുകൾക്ക് മുമ്പാകെ മുമ്പും ഡിമോണിറ്റൈസേഷന്റെ സമയത്തും ഇദ്ദേഹം വിശദീകരിച്ചത് വളരെയേറെ ഉപകാരപ്രദമായിരുന്നു. ഇതുപോലെ തന്നെ മുമ്പൊരിക്കൽ ചിദംബരം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണെന്ന് തന്നെ എന്റെ ഓർമ്മ, ചിദംബരം പോലും ഇത്തരം കാര്യങ്ങളൊന്നും വളരെ ലളിതമായി പറയുന്ന ആളായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തികമായ പ്രതിസന്ധിയെ വിശദീകരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ ആവശ്യം കൂടി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ ലളിതമായി പറയേണ്ട ഈ ഡിജിറ്റൽ ഇടപാട് ഇന്ത്യ പോലൊരു രാജ്യത്ത് എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്ന്. അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും അദ്ദേഹം പറഞ്ഞു.
ഒരു 100 രൂപ 100 പേരിലൂടെ ഒരു വളരെ ലളിതമായ ഉദാഹരണമാണെന്ന് ടിവിയുടെ ചർച്ചയിലാണെന്നാണ് എന്റെ ഓർമ്മ. 100 രൂപ 100 പേരിലൂടെ കറങ്ങി തിരിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ കറങ്ങിയാൽ ആ 100 രൂപ തന്നെ ആ ഗ്രാമത്തിൽ ഉണ്ടാകും. അതേസമയം അത് ഡിജിറ്റലായിട്ട് തിരിയുമ്പോഴേക്ക് ഓരോ രൂപ ഓരോ കറക്കത്തിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ചെയ്യുന്നത് ഡിജിറ്റലായിട്ട്. അപ്പൊ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്നുള്ളത് ഒരിക്കലും ഈ കറൻസി ട്രാൻസാക്ഷന് ബദലായിട്ട് കൊണ്ടുവരിക ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത്, അതായത് റൂറൽ എക്കോണമി വളരെ ശക്തിപ്പെട്ട ഒരു രാജ്യത്ത് സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ഗ്രാമീണ മേഖലയിലെ പദ്ധതികളോട് വളരെയേറെ ചതുർത്ഥി പ്രകടിപ്പിച്ചിട്ടുള്ള ആളായിരുന്നു നമ്മുടെ അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള ആളുകൾ. പക്ഷെ ഇവർക്ക് പിന്നീട് ഗ്രാമങ്ങളിൽ പണ വിതരണം, ഈ കറൻസിയുടെ ഒരു ഒഴുക്ക് ഗ്രാമങ്ങളിൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ പരിഹസിച്ചിരുന്ന ജെയ്റ്റ്ലിയെ പോലുള്ള ആളുകൾ ഈ ഗ്രാമീണ സമ്പൽഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുള്ള തുക പിന്നീട് വർദ്ധിപ്പിക്കേണ്ടി വന്നു അവർക്ക് ബജറ്റില്. അങ്ങനെ മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്യേണ്ടി വന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. ഇത് ഞാൻ രാഷ്ട്രീയമായി പറയുകയല്ല, വരും വരികളെ കുറിച്ച് യാതൊരു വീണ്ടു വിചാരവും ഇല്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രതിസന്ധിയും മുന്നിലെത്തിയ ശേഷം അനുഭവിച്ചറിയേണ്ട ആ സാഹചര്യമാണുള്ളത്. ഇപ്പോൾ തന്നെ നോക്കുക, നോട്ട് ക്ഷാമം ഇല്ലെന്ന് വരുത്താനുള്ള ഒരു പ്രോപ്പഗണ്ട, ഒരു RSS സ്റ്റൈലിലുള്ള രാഷ്ട്രീയ പ്രോപ്പഗണ്ട പലപ്പോഴും ഗീബൽസിയൻ നുണകളെ ഗീബൽസിയൻ ശൈലിയിൽ സത്യമാക്കി അവതരിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ മന്ത്രിമാരൊക്കെ ചരിത്രത്തെക്കുറിച്ചും ഇപ്പോൾ ഈയിടെ ഇന്റർനെറ്റിനെ കുറിച്ച് പോലും ഒരു നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു വിപ്ലവ പാർട്ടിയായ CPMനെ, ഒരു തൊഴിലാളി വർഗ വിപ്ലവത്തെ കുറിച്ച് സംസാരിച്ച ഒരു പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താക്കി തിരിച്ചു വന്ന ഒരു മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് ഇന്റർനെറ്റ് ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് പോലും ഈ തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പോലും ഈ തരത്തിലുള്ള സംസാരം നടത്തുന്നതാണ് ഖേദകരം. അതിന്റെ ഉദാഹരണമാണ് അരുൺ ജെയ്റ്റ്ലിയും സഹമന്ത്രി അദ്ദേഹത്തിന്റെ സഹമന്ത്രി നടത്തുന്ന വിരുദ്ധമായ പ്രസ്താവനകൾ, അതേസമയം ATMലേക്ക് ക്യാഷ് കൊടുക്കുന്ന സംഘടനകൾ നടത്തുന്ന അതിനും വിരുദ്ധമായ പ്രസ്താവനകൾ. ATMലേക്ക് ക്യാഷ് കൊടുക്കുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് തരുന്നില്ല. പിന്നെ ബാങ്കുകൾ പറയുന്നു ബാങ്കുകൾ ക്യാഷ് ആവശ്യമായ കാശുകൾ വിതരണത്തിന് ആവശ്യമായ കാശുകൾ അനുവദിക്കുന്നില്ല. ബാങ്കുകൾ പറയുന്നു 2000 നോട്ടുകൾ അടിക്കുന്നേയില്ല, വെറും 100, 200, 10 ഒക്കെ നോട്ടുകളാണ് ഇപ്പോൾ അടിക്കുന്നത്. അപ്പോൾ എത്രമാത്രം കറൻസികളാണ് രാജ്യത്തിന് ആവശ്യമെന്നും രാജ്യത്തിന്റെ സമ്പൽഘടനയെ നിലനിർത്തുന്നതിന് ഒരു സന്തുലിതമായി നിലനിർത്തുന്നതിന് എത്ര കറൻസിയുടെ ആവശ്യമുണ്ട്, എത്രമാത്രം അതിനെപ്പോലുമുള്ള കണക്കുകൾ ഒരുപക്ഷെ പഠനങ്ങൾ പോലും നടത്താതെ ഉള്ള ഇടപെടൽ. ഞാൻ ശ്രീ ജെയിംസ് വിൽസണിലേക്ക്, ശ്രീ ജെയിംസ് വിൽസൺ, അതായത് ഒരു കാര്യമാണ് ഇനി പൊതുജനങ്ങൾക്ക് അറിയേണ്ടത്. കാരണം ഈ കറൻസി ക്ഷാമം ATMലൊക്കെ ഉള്ളത് ചെറിയ രീതിയിൽ നമ്മളെയൊക്കെ ബാധിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ക്ഷാമം. ഇനി ഇതിൻ്റെ കാഠിന്യം കൂടാനാണോ സാധ്യത? പ്രത്യേകിച്ച് ഒരു ക്വാർട്ടർ റിപ്പോർട്ട് മാത്രമാണ് മാർച്ച് വരെയുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കണക്കുകളൊക്കെയും. ഇനിയുള്ള ഇതിൻ്റെ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉടനുണ്ടാകുമെന്ന് കണക്കാക്കണമോ അതോ കാഠിന്യം കൂടാനാണോ സാധ്യത ഒരു സാമ്പത്തിക വിദഗ്ധന്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ? ഇത് ഉടൻ തന്നെ ഈസി ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കേണ്ട ഒരു ഗവൺമെന്റിനെ പറ്റിയ കുറെ കാൽക്കുലേഷൻ എറേഴ്സാണ് ഇപ്പൊ ഇതില്. അതായത് ഗവൺമെന്റ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് കറൻസി അവർ പ്രിന്റ് ചെയ്യുന്നുണ്ട്, കറൻസി പ്രിന്റ് ചെയ്ത പൈസ മാർക്കറ്റിലേക്ക് ഇറക്കാതെ, അതായത് കറൻസി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് റിസർവ് ബാങ്കിൽ അത് സൂക്ഷിക്കുക, അത് ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് കറൻസി ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് ആ കറൻസി സർക്കുലേഷനിലേക്ക് വരുന്നത്. ഇഷ്യൂ ചെയ്യാത്ത കറൻസി ഒരിക്കലും കറൻസി സർക്കുലേഷൻ എന്ന് പറയുന്ന ആ ഒരു കിറ്റിൽ വരത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ 17-ാം തീയതി പറഞ്ഞു ഞങ്ങൾ ഏതാണ്ട് ഒരു 500 രൂപയുടെ 500 കോടി പ്രിന്റ് നോട്ടുകൾ ഒരു ദിവസം പ്രിന്റ് ചെയ്ത് ഇറക്കാൻ പോവുകയാണ്. അങ്ങനെ അപ്പോഴേ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 500 നോട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് 2500 കോടി വരും. അങ്ങനെ 7500 കോടി രൂപ ഞങ്ങൾ പമ്പ് ചെയ്യാൻ പോവുകയാണ് ഈ ക്രൈസിസിനെ മറികടക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസം ഈ 13-ാം തീയതി ഏപ്രിൽ 13-ാം തീയതിന്റെ പൈസയുടെ കണക്ക്, അതായത് എത്ര കറൻസി ഉണ്ടെന്നുള്ളതിന്റെ കണക്ക് വന്നു. അതിന്റെ അകത്ത് കാണുന്ന ഒരു വസ്തുതെന്ന് വെച്ചുകഴിഞ്ഞാൽ
മാർച്ച് 31 ഈ കഴിഞ്ഞ 13 ദിവസമായിരിക്കും ഗവൺമെന്റ് 44,000 കോടി രൂപ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തു. ഈ പമ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് ഈ 44,000 കോടി രൂപ ഈ 500 കോടി രൂപ 500 കോടി കറൻസി നോട്ടിൽ കൂടുതൽ 500 അടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് ഈ പമ്പ് ചെയ്തു എന്ന് പറയുന്നത് അവർ ഓൾറെഡി അടിച്ചതിന് ശേഷം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിച്ചു വെച്ചിരുന്ന പൈസയാണ്, പിടിച്ചു വെച്ചിരുന്ന പൈസ ഇപ്പൊ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അപ്പോഴ് ഈ 40,000 75,000 വരുമ്പോഴത്തേക്ക് ഏകദേശം 100,000 കോടി രൂപ അഡീഷണൽ ആയിട്ട് മാർക്കറ്റിലേക്ക് വരികയാണ്. ഏകദേശം എന്റെ ഒരു കണക്കൂട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏപ്രിൽ അവസാനത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ മെയ് ഒരു പകുതിയോടു കൂടി തന്നെ ഈ പഴയ റേറ്റിലേക്കുള്ള ഒരു കറൻസി ജി ഡി പി റേഷ്യോയിലേക്ക് ഇത് ഒരു 11.5 മുകളിലേക്ക് ചെല്ലും. അപ്പോഴേക്കും ഈ പറയുന്ന പ്രശ്നം ഈസാവും. പിന്നെ മുമ്പേ പറഞ്ഞ 2,000 രൂപ എന്തുകൊണ്ട് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 2,000 രൂപ ഒരു വളരെ റോങ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു അന്ന് ഗവൺമെന്റിന്. 2,000 രൂപ അവർക്ക് വന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ വളരെ രസകരമായ ഒരു വസ്തുതയുണ്ട്. 2,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാധനമാണ്. വളരെ സമയക്കുറവുകൊണ്ട് ഇടപെടേണ്ടി വരുന്നു ശ്രീ ജെയിംസ് വിൽസൺ. എന്തായാലും താങ്കളുടെ കണക്കുകൾ എന്തായാലും പിഴച്ചിട്ടില്ല, അവ നേരത്തെ മുൻകൂട്ടി താങ്കൾ പറഞ്ഞ ദിശയിലേക്ക് തന്നെ ഇന്ത്യയിലെ പ്രതിസന്ധി നീളുന്നു. ഒരുപക്ഷെ ഇനിയും ഈ പ്രതിസന്ധി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും സാഹചര്യവും കാണുന്നു എന്നുകൂടി സാമ്പത്തിക വിദഗ്ധൻ ജെയിംസ് വിൽസൺ ചൂണ്ടിക്കാട്ടുകയാണ്. കണക്കുകളെല്ലാം പൊള്ളയാണെന്ന് കൂടി അദ്ദേഹം തെളിയിക്കുന്നു.